നമസ്കാരം ഏവർക്കും. ഫ്രഷ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് 6 സെന്റിൽ മുഴുവൻ ചുടുകളിൽ പണി ചെയ്ത ഒരു വീടിന്റെ വിശേഷമാണ്. കൂടുതൽ വിവരങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഈ വീടിന്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം തിരുമല കുണ്ടമ്പം കടവെന്ന് പറയുന്ന സ്ഥലത്താണ്. 6 സെന്റിൽ 2600 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമുകൾ നൽകിക്കൊണ്ടാണ് ഈ വീടിന്റെ പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. ചുടുകളിലാണ് ഈ വീട് മുഴുവനും പണി ചെയ്തിരിക്കുന്നത്. ഈ വീട് വാങ്ങുവാൻ ഹോം ലോൺ ഫെസിലിറ്റീസ് എല്ലാം ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്. ട്രിവാൻഡ്രം സെന്ററിൽ നിന്നും 8 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ വീട്ടിലേക്ക് വരാനുള്ള ദൂരം വരുന്നത്. മനോഹരമായ പോർച്ച് ടൈപ്പ് കണ്ടംപററി മോഡലിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വീട് ഒരു വില്ല പ്രോജക്റ്റിന്റെ ഭാഗവും കൂടിയാണ്. വീട് വരെ ടാറിട്ട റോഡ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് വീണ്ടും കോമ്പൗണ്ടിലേക്ക് പോവാം. കാണുന്ന പോലെ തന്നെ മുറ്റം മുഴുവനും കംപ്ലീറ്റ് ആയിട്ട് ഇന്റർലോക്ക് നൽകിയിട്ടുണ്ട്. വീടിന്റെ എൻട്രൻസിനായിട്ട് നൽകിയിരിക്കുന്നത് ഒരു സ്ലൈഡിംഗ് ഗേറ്റാണ്. 2-3 കാർ വരെ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സ്പേസും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ചും വീടിന് നൽകിയിട്ടുണ്ട്. കാർ പോർച്ച് മുഴുവനും സീലിംഗ് വർക്കുകളെല്ലാം നൽകിയിട്ടുണ്ട്. സിറ്റ് ഔട്ട് കൊടുത്തുകൊണ്ട് തന്നെയാണ് വീടിൻ്റെ ഫ്രണ്ട് ഏജ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു സിറ്റ് ഔട്ട് തന്നെയാണ് വീടിന് കൊടുത്തിരിക്കുന്നത്. വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് കിണറാണ്. കിണർ കൂടാതെ പൈപ്പ് കണക്ഷനും നൽകിയിട്ടുണ്ട്. മനോഹരമായ ജിപ്സം വർക്ക് തന്നെയാണ് കാർ പോർച്ചിലും നൽകിയിരിക്കുന്നത്. വീടിൻ്റെ വുഡൻ വർക്ക്സ് മുഴുവനും തേക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ നിന്നും അകത്തേക്ക് കിടക്കുമ്പോൾ വിശാലമായൊരു ഹാളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയും സെപ്പറേഷൻ നൽകാവുന്നതുമാണ്. വളരെ മനോഹരമായൊരു ഹാൾ തന്നെയാണ് വീടിന് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ലിവിംഗ് ഏരിയയിലേക്ക് പോകാം. വലിയൊരു സിറ്റിംഗ് ഏരിയയ്ക്ക് അറേഞ്ച് ചെയ്തേക്ക സ്പേസ് ലിവിംഗ് ഏരിയയ്ക്ക് നൽകിയിട്ടുണ്ട്. ലിവിംഗ് ഏരിയ മുഴുവനും ജിപ്സം വർക്കുകൾ കൊണ്ട് മനോഹരമാക്കിയിട്ടുണ്ട്. മനോഹരമായ ഒരു ടി വി യൂണിറ്റ് ഏരിയ നൽകിയിട്ടുണ്ട്. ഈ ടി വി യൂണിറ്റ് ഏരിയ മുഴുവനും തേക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ എത്ര വലുപ്പമുള്ള ടി വി വേണമെങ്കിലും വയ്ക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഡൈനിങ് ഏരിയയിലേക്ക് പോകാം. നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഡൈനിങ് ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. വലിയൊരു ഡൈനിങ് ടേബിളൊക്കെ ഇടേണ്ട സ്പേസ് ഡൈനിങ് ഏരിയയ്ക്ക് നൽകിയിട്ടുണ്ട്. കൂടാതെ ഡൈനിങ് ഏരിയ മുഴുവനും ജിപ്സം വർക്കുകൾ കൊണ്ട് മനോഹരമാക്കിയിട്ടുണ്ട്. മനോഹരമായി തന്നെയാണ് ഡൈനിങ് ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ കാണുന്ന എല്ലാ വുഡൻ വർക്ക്സും മുഴുവനും തേക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ ഡൈനിങ് ഏരിയയിൽ നിരവധി ഷെൽഫുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം തേക്കിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിൽ മനോഹരമായ ഒരു വാഷ് ബേസിൻ കൗണ്ടർ കൂടെ നൽകിയിട്ടുണ്ട്. ഇതും തേക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ജാഗോറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. മനോഹരമായി തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ ജിപ്സം വർക്കുകളെല്ലാം വീട്ടിനകത്ത് നൽകിയിട്ടുണ്ട്. ഇത് മുഴുവനും തേക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വീണ്ടും കിച്ചണിലേക്ക് പോവാം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ തന്നെയാണ് വീടിന് നൽകിയിരിക്കുന്നത്. കൂടാതെ നിരവധി കബോർഡ് വർക്സുകളെല്ലാം നൽകിയിട്ടുണ്ട്. താഴെ മുകളിലുമെല്ലാം നിരവധി കബോർഡ് വർക്സുകൾ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം തേക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രസ്റ്റേജ് കമ്പനിയുടെ ചിമ്മിനിയാണ് കിച്ചണിൽ കൊടുത്തിരിക്കുന്നത്. വളരെ മനോഹരമായ കിച്ചൺ തന്നെയാണ് വീടിന് നൽകിയിരിക്കുന്നത്. കിച്ചൺ മുഴുവനും ജിപ്സം വർക്കുകൾ നൽകിയിട്ടുണ്ട്. LED സ്പോട്ട് ലൈറ്റ് കൊണ്ടും LED സ്ട്രിപ്പ് ലൈറ്റ് കൊണ്ടും മനോഹരമായ ജിപ്സം വർക്ക് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് കിച്ചൻ്റെ ബാക്ക് സൈഡിലേക്ക് പോകാം. ഒരു വർക്ക് ഏരിയ ഇറക്കാനുള്ള സ്പേസ് എല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മുഴുവനും ഇന്റർലോക്ക് ചെയ്തിട്ടുമുണ്ട്. ഇനി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ വാർഡ്രോബ്സ് എല്ലാം നൽകിയിട്ടുണ്ട്. വാർഡ്രോബ്സ് എല്ലാം തേക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ജിപ്സം വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡുമാണ്. AC കണക്ഷൻ ഫെസിലിറ്റീസ് എല്ലാം നൽകിയിട്ടുണ്ട്. ജാഗോറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് ഞങ്ങൾ ബാത്റൂമിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഹീറ്റർ വയ്ക്കാനുള്ള പ്രൊവിഷൻസ് എല്ലാം നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ 2-ാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
കൂടാതെ വാർഡ്രോബ്സ് എല്ലാം നൽകിയിട്ടുണ്ട്. ഈ വീടിൻ്റെ എല്ലാ വുഡൻ വർക്ക്സും മുഴുവനും തേക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ബെഡ്റൂമിൽ ജിപ്സം വർക്കുകളെല്ലാം നൽകിയിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡുമാണ്. എല്ലാ ബാത്റൂമിലും ജാഗോറിൻ്റെ ഫിറ്റിംഗ് തന്നെയാണ് ഞങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഹീറ്റർ വയ്ക്കാനുള്ള പോർഷൻസ് എല്ലാം എല്ലാ ബാത്റൂമുകളിലും നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം. ഹാൻഡിൽസ് മുഴുവനും തേക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായ ഡിസൈനിലുള്ള ഹാൻഡിൽസ് തന്നെയാണ് വീടിന് നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലും ഒരു ലിവിംഗ് ഏരിയ അവൈലബിൾ ആണ്. കൂടാതെ ഒരു സോഫാനം കൂടെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇത് മുഴുവനും തേക്കിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ ഒരു ഡിസൈനിലുള്ള സോഫാനം തന്നെയാണ് നൽകിയിരിക്കുന്നത്. വലിയ സിറ്റിംഗ് ഏരിയയൊക്കെ അറേഞ്ച് ചെയ്തൊക്കെ സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട്. കൂടാതെ ടി വി വയ്ക്കാനുള്ള പ്രൊവിഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മനോഹരമായി ഇരിക്കാനുള്ള സോഫാനവും കൂടെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതെല്ലാം തേക്കിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോർ മുഴുവനും ജിപ്സം വർക്കുകൾ കൊണ്ട് മനോഹരമാക്കിയിട്ടുണ്ട്. LED സ്പോട്ട് ലൈറ്റ് കൊണ്ടും സ്ട്രിപ്പ് ലൈറ്റ് കൊണ്ടും വളരെ മനോഹരമായ ജിപ്സം വർക്ക് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഈ വീടിൻ്റെ ഏറ്റവും വലിയ ബെഡ്റൂമാണ് ഈ ബെഡ്റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ഈ ബെഡ്റൂമിൽ ടി വി വയ്ക്കാനുള്ള പ്രൊവിഷൻസ് എല്ലാം നൽകിയിട്ടുണ്ട്. ഒരു തിയേറ്റർ പോലെ ഒരുക്കാവുന്ന രീതിയിലാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ വാർഡ്രോബ്സ് എല്ലാം നൽകിയിട്ടുണ്ട്. തേക്കിലാണ് ഈ ഇവിടുത്തെ വാർഡ്രോബ്സ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. AC കണക്ഷൻ ഫെസിലിറ്റീസ് എല്ലാം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാത്ത് അറ്റാച്ച്ഡുമാണ്. മനോഹരമായ ജിപ്സം വർക്കുകളെല്ലാം ഈ ബെഡ്റൂമിലും നൽകിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി ഈ ബെഡ്റൂമിനോട് ചേർന്ന് ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ഏറ്റവും വലിയ ബാത്റൂമാണ് ഈ ബാത്റൂം. നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ബാത്റൂം നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ഹീറ്റർ വയ്ക്കാനുള്ള പ്രൊവിഷൻസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജാഗോറിൻ്റെ ഫിറ്റിംഗ്സ് തന്നെയാണ് ഇവിടെ ഞങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ വാർഡ്രോബ്സ് എല്ലാം നൽകിയിട്ടുണ്ട്. AC കണക്ഷൻ ഫെസിലിറ്റീസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ ബെഡ്റൂം മുഴുവനും ജിപ്സം വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡുമാണ്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ ബാത്ത് അറ്റാച്ച്ഡുമാണ്. ബെഡ്റൂം മുഴുവനും ജിപ്സം വർക്കുകളെല്ലാം നൽകിയിട്ടുണ്ട്. വളരെ മനോഹരമായി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ എല്ലാ ബാത്റൂമും നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ എല്ലാ ബാത്റൂമുകളിലും ഹീറ്റർ വയ്ക്കാനുള്ള പ്രൊവിഷൻസ് എല്ലാം നൽകിയിട്ടുണ്ട്. ജാഗോറിൻ്റെ ഫിറ്റിംഗ്സ് തന്നെയാണ് എല്ലാ ബാത്റൂമുകളിലും ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വീണ്ടും ബാൽക്കണിയിലേക്ക് പോകാം. നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ബാൽക്കണി നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നിരവധി വില്ല പ്രോജക്റ്റിൻ്റെ ഭാഗവും കൂടിയാണ് ഈ വീട്. $1,35,00,000 ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ്. അത് തീർത്തും നെഗോഷ്യബിൾ ആണ്. ഇവിടെ നേരിട്ട് വന്ന് വീടുകൾ കണ്ട് നമുക്ക് റേറ്റ് സംസാരിക്കാവുന്നതുമാണ്. ഈ വീടിനെക്കുറിച്ച് അറിയുവാനോ ഈ വീട് സന്ദർശിക്കുവാനോ വേണ്ടി ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വീഡിയോയിലും നൽകുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.